ആടുജീവിതം സിനിമയെ പ്രശംസിച്ച് നടി നവ്യ നായർ പങ്കുവച്ചൊരു കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാളിക്ക് അഭിമാനിക്കാവുന്ന സിനിമയാണ് ആടുജീവിതമെന്ന് നവ്യ പറയുന്നു. ഇതൊരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതമാണെന്ന് ഓർക്കുമ്പോൾ നജീബിക്ക പുസ്തകം വായിച്ചപ്പോൾ തന്നെ ഹൃദയം പിടഞ്ഞിരുന്നു. ബെന്യാമൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമ കണ്ടിറങ്ങി അനുഭവിക്കുന്ന ഭാരം ഇനിയും ഒരു നജീബ് ഉണ്ടാവരുതേ എന്ന് ഞാൻ വിശുദ്ധ മാസത്തിൽ പ്രാർത്ഥിച്ചു പോകുന്നു. രാജു ചേട്ടാ, നിങ്ങളുടെ ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഭാഗ്യമായി കരുതുന്നു. പല നിമിഷങ്ങളിലും നജീബിക്കയല്ലേ ഇത് എന്ന് തോന്നിപ്പോകും വിധം അതിശയിപ്പിച്ചു. സിനിമ തീർന്നിട്ടും ഉള്ളിലൊരു ദാഹം നിലനിന്നു. അത് നജീബിൻ്റെ കണ്ണിലും തൊണ്ടയിലും ഞരങ്ങലുകളിലും നിങ്ങൾ എന്ന നടൻ്റെ അഭിനയം തീർത്ത വിസ്മയമാണ്. ഈ കഥാപാത്രത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ സമർപ്പണം വരും തലമുറയിലെ അഭിനേതാക്കൾക്ക് ഒരു പാഠമാണെന്ന് നിസ്സംശയം ഒരു എളിയ അഭിനേത്രി എന്ന നിലയ്ക്ക് പറയട്ടെ. ഹക്കിമായ ഗോകുലും ഇബ്രാഹിം ഖാദ്രിയായി ജിമ്മി ജിൻ ലൂയിസും മനസ്സ് കീഴടക്കി. പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം ഈ പാട്ടിൻ്റെ മാന്ത്രികതയാണ് ആ മണലാരണ്യത്തിലെ നമ്മുടെ പ്രതീക്ഷ. അതെ, ഏത് ബുദ്ധിമുട്ടിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന പ്രതീക്ഷ. അത് ഓരോ നിമിഷവും ഊട്ടിയുറപ്പിച്ച ഈ പാട്ടിൻ്റെ ഒടിയോനെയും നമസ്കരിക്കുന്നു. മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ സമ്മാനിച്ചതിൽ നന്ദി. ബ്ലസി എന്ന സംവിധായകനോട് വീണ്ടും വീണ്ടും ബഹുമാനം മാത്രം. നവ്യ നായർ കുറിച്ചതിങ്ങനെ. ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്നു നവ്യ നായരും പൃഥ്വിരാജും. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച നന്ദനം എന്ന സിനിമയ്ക്ക് ഇന്നും ആരാധകരുണ്ട്. പിന്നീട് ഒരുപിടി സിനിമകളിൽ ഇവർ ഒരുമിച്ചെത്തി. വിവാഹശേഷം അഭിനയരംഗം വിട്ട നവ്യ വർഷങ്ങൾക്കിപ്പുറമാണ് തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും പൃഥ്വിരാജ് സൂപ്പർ താരമായിട്ടുണ്ട്. ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യക്ക് കരിയർ ശക്തമായ തിരിച്ചുവരവിന് സാധിച്ചത്. ജാനകി ജാനയാണ് നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. സിനിമയ്ക്കൊപ്പം നൃത്തരംഗത്തും നവ്യ ഇപ്പോൾ സജീവമാണ്.